ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു ബീഫ് ഫ്രൈ ആണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ സവാള ഒട്ടും ചേർക്കുന്നില്ല, കുറച്ച് ചെറിയ ഉള്ളി മാത്രം ചേർക്കുന്നു. പിന്നെ ഈ അഡീഷണലായിട്ടുള്ള ഈ പൊടികളും മറ്റ് ഇൻഗ്രീഡിയൻസും എല്ലാം പ്രഷർ കുക്കറിൽ തന്നെ ചേർക്കുക. നമ്മൾ ചീനച്ചട്ടിയിൽ നമ്മൾ ഒരു തേങ്ങാക്കൊത്ത് മാത്രം ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുത്ത് പിന്നെ അതിലേക്ക് ഈ പ്രഷർ കുക്കറിൽ വേവിച്ച ബീഫ് ഇട്ട് അത് പിന്നെ ഫ്രൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ആവശ്യമായ സാധനങ്ങൾ 1 kilo ബഫലോ പോത്ത് 1.5 അല്ലെങ്കിൽ 2 tablespoons മുളക് പൊടി, 3 tablespoons മല്ലിപ്പൊടി, 1 tablespoonോളം മസാലപ്പൊടി, അതായത് വീട്ടിൽ പൊടിച്ച പൊടിയാണ് ഇറച്ചി മസാലപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി 1/2 teaspoon. അപ്പോൾ ഈ മസാലപ്പൊടിക്കകത്ത് ഞങ്ങൾ ചേർത്തിരിക്കുന്ന സാധനങ്ങൾ കുരുമുളക്, പെരിഞ്ചീരകം, ഗ്രാമ്പു, പട്ട, ഏലക്ക അടുത്ത പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്. വേറെ അതുകൊണ്ട് പെരിഞ്ചീരകവും കുരുമുളകും ഒക്കെ ലാവിഷായിട്ടുണ്ട്. അതിനോട് കൂടെ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന മറ്റു സാധനങ്ങൾ നമ്മൾ പ്രത്യേകം വേറെ കുരുമുളകും പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് ഇതിന്റെ കൂടെ ചേർക്കേണ്ടതാണ്. ഗരം മസാലയിൽ അത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടി കുരുമുളക് അഡീഷണലായി ചേർക്കുന്നുണ്ട്. പിന്നെ ചെറിയ ഉള്ളി, 1 pinch ചെറിയുള്ളി, കുറച്ച് കറിവേപ്പില, പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും 1 pinch, പിന്നെ കാൽ തേങ്ങ, തേങ്ങാക്കൊത്ത് നീളത്തിൽ അരിഞ്ഞത്, ഉപ്പ്. ഉപ്പ് അപ്പൊ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ആദ്യം ഈ ഈ ബഫലോ മൊത്തം ഈ മൊത്തം ഇൻഗ്രീഡിയൻസ് ഉള്ളി, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ്, തേങ്ങാക്കൊത്ത്, കുറച്ച് തേങ്ങാക്കൊത്തുള്ളി ഇടാം. ഇത്രയും കൂടെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് പ്രഷർ കുക്കറിൽ 1/2 hour വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. മാരിനേഷൻ തിങ്ങിലേക്ക് നമുക്ക് കടക്കാം. ഈ ഇൻഗ്രീഡിയൻസ് മൊത്തം നമ്മൾ ഈ ഇതിലേക്ക് ബഫലോയിലേക്ക് ഇടുകയാണ്. ഇതിനകത്ത് ഒന്ന് കുറച്ച് തേങ്ങാപ്പത്ത് എടുത്ത് ഒന്ന് വെതറിയിടുക കേട്ടോ. കുറച്ച് ഇനി കുറച്ച് നമ്മുടെ എന്താ പറയുന്നത് കറിവേപ്പില എടുത്ത് ഇട്ടു, പച്ചമുളക് മുഴുവനായിട്ടും ഇട്ടു, കുറച്ച് നമ്മുടെ കുരുമുളക് പൊടി ഒന്ന് വെതറിയിട്ടു, കുറച്ചായിട്ടുള്ളൂ, പിന്നീട് ഉപയോഗിക്കാനുള്ളതാണ്. പിന്നെ നമ്മുടെ ഇഞ്ചി ആൻഡ് വെളുത്തുള്ളി അത് മിക്സ്ചർ ചതച്ച് വെച്ചിരിക്കുന്നതാണ്, അതങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു. പിന്നെ നമ്മുടെ ഉള്ളി മുഴുവനായിട്ടുള്ള ഉള്ളി ഇങ്ങനെ നമ്മൾ കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ ഒരു ഒരു സ്പൂണോളം നമ്മുടെ കൂടുതലാണത് അതിൽ നമ്മളൊതുക്കി നമ്മൾ ഉപ്പ് ഇട്ടിരിക്കുകയാണ്. ഇനി ഇതങ്ങോട്ട് മാരിനേറ്റ് ചെയ്യുകയാണ്. മാരിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോത്തയില ഈ ബഫലോയിൽ ഈ ഇൻഗ്രീഡിയൻസ് മൊത്തം ഒന്ന് തേച്ച് പിടിപ്പിക്കുക എന്നുള്ള ഉദ്ദേശമേ അതിനുള്ളൂ. ഏകദേശം 1/2 hour 30-35-40 minutes നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് സാധനം. ഇത് നമ്മൾ ഇനി പ്രഷർ കുക്കറിലേക്ക് മാറ്റുകയാണ് അത് വേവിക്കാനായിട്ട്. മനസ്സിലായല്ലോ. വെച്ചിരിക്കാൻ 5 whistles വേണ്ടി അത്രയും വേവിക്കണം നമ്മൾ. അപ്പോൾ 5-6 whistles വന്ന ബീഫ് ഇപ്പോൾ പ്രഷറൊക്കെ പോയിട്ട് പിന്നെ നമ്മളൊക്കെ കുക്കർ തുറന്നിരിക്കുകയാണ്. നല്ല കളറുണ്ട്, നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തായിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് പാനിലേക്ക്.
ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക, അതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു, വെളിച്ചെണ്ണ ചൂടായി വരട്ടെ. അപ്പോഴേക്ക് നമ്മൾ തേങ്ങാക്കൊത്തൊന്ന് വാടി വെച്ചാനായിട്ടുള്ള സ്ഥലമാണ് നമ്മൾ നടത്തുന്നത്. ഇപ്പോൾ തേങ്ങാക്കൊത്ത് നല്ലപോലെ ബ്രൗണായി വരണം, ബ്രൗണായി വരുന്നുണ്ട്, അതുവരെ നമുക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. അപ്പൊ ഇനി ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പൊ ഈ പാത്രത്തിൽ ഇരിക്കുന്ന കരിവേപ്പില നമ്മൾ ഒന്ന് ആഡ് ചെയ്യണം, ഇളക്കി കൊടുക്കുന്നു. പ്രഷർ കുക്കറിലെ ബീഫ് ഇങ്ങോട്ട് പകർത്തുകയാണ്. നമ്മള് സവാള ഇട്ടിട്ടില്ല, സവാള ഇടുകയും ചെയ്യരുത്. നമ്മള് ആദ്യം ഇട്ട കുറച്ച് ചെറിയ ഉള്ളി മൊത്തമായിട്ട് ഇട്ടതിന് മാത്രമേ ഉള്ളൂ. ഇത് നമ്മളൊന്ന് ഇളകി പിടിപ്പിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് സംശയം എന്നുള്ളത് ഉപ്പ് കുറഞ്ഞു പോയിട്ടുണ്ടോ എന്നൊരു സംശയമാണ്, ഒന്ന് നോക്കണം. ഉപ്പ് മതിയോ? അല്ല, അപ്പൊ നമുക്ക് അല്പം കായപ്പൊടി ഇതിന്റെ മേളിൽ ഒന്ന് തൂളിയിടാം. കായ ഒന്ന് തൂളുകയാണേ, കായപ്പൊടി കേട്ടോ. പറയണ കാര്യം ഫുൾ തീയിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്, കാരണം ഇത് വറ്റി വറ്റി വരേണ്ട കാര്യമുണ്ട്. ഇനിയിപ്പോ ഇതിനകത്ത് ചേർക്കാനായിട്ട് കാര്യമായിട്ട് ഒന്നുമില്ല, കുറച്ച് ഉപ്പ് വേണം ചേർത്ത്, അത്രേ ഉള്ളൂ. കുരുമുളക് പൊടിയും ചേർത്ത് അത് സമയാസമയങ്ങളിൽ ചേർത്തുകൊണ്ടിരിക്കും. ഈ വെള്ളം ഒന്ന് വറ്റട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചാം. ഒരു അരമണിക്കൂർ ഇട്ട് വരട്ടിയതിന് ശേഷം ഇങ്ങനെ നമുക്ക് കുറച്ച് പച്ചവെള്ളം കരിഞ്ഞത് ചേർക്കാം. അത് മെയിൻ പടിയായിട്ട് ഇപ്പൊ നമ്മുടെ സംഭവം ഫിനിഷ് ആയിരിക്കുകയാണ്. ഒന്ന് ഇളക്കി ഒന്ന് റെഡിയാക്കിയിരിക്കുകയാണ്. ഇപ്പം നല്ല ടേസ്റ്റുള്ളൊരു സാധനമായി മാറിയിരിക്കുകയാണ് ബീഫ് ഫ്രൈ.